സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് തിയേറ്റർ സംഘടന അറിയിച്ചു. സിനിമാ സംഘടന പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സെക്കൻഡ് ഷോ അനുവദിക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി മൂലം അടഞ്ഞുകിടന്ന സമയത്തെ സാമ്പത്തിക നഷ്ടങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു തന്നതോടെയാണ് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനിച്ചതെന്ന് സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. തിയേറ്റർ ഉടമകൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ഫിലിം ചേംബർ സംഘടനാ പ്രതിനിധികൾ എന്നിവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നിയന്ത്രണങ്ങളോടെ തിയേറ്ററുകൾ തുറക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിനോദ നികുതി, വൈദ്യുതി ഫിക്സഡ് ചാർജ് എന്നിവയിലെ ഇളവുകൾ അടക്കമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ തിയേറ്റർ തുറക്കേണ്ടതില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന തീരുമാനിക്കുകയായിരുന്നു. ജനുവരി 13ന് മാസ്റ്റർ സിനിമയുടെ റിലീസോടെ കേരളത്തിലെ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കും. ഒരു വർഷമായി അടച്ചിട്ട സിനിമാ തിയേറ്ററുകൾ ജനുവരി 5 മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പകുതി സീറ്റുകളിൽ മാത്രമായിരിക്കും കാഴ്ചക്കാരെ അനുവദിക്കുക. അതായത് പകുതി ടിക്കറ്റുകൾ മാത്രമേ തിയേറ്റർ ഉടമകൾ വിൽക്കാൻ പാടുകയുള്ളൂ. ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും തീർച്ചയായും പാലിക്കണം. വീഴ്ച വരുത്തുന്ന തിയേറ്ററുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സിനിമാശാലകൾ അണുവിമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒരു വർഷമായി സംസ്ഥാനത്തെ തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുകയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളോടെ തിയേറ്ററുകൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനുവരി 13 മുതൽ സിനിമകൾ പ്രദർശിപ്പിച്ച് തുടങ്ങാനാണ് തീരുമാനം. KSFDC കീഴിലുള്ള തിയേറ്ററുകളിൽ അണുനശീകരണം അടക്കമുള്ള നടപടികൾ ആരംഭിച്ചു. വിജയ് നായകനായ തമിഴ് ചിത്രം മാസ്റ്റർ ആയിരിക്കും കേരളത്തിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ചിത്രം. കോവിഡ് ഭീതി ഇല്ലാതെ സിനിമ കാണാനുള്ള ക്രമീകരണങ്ങൾ തിയേറ്ററുകൾ ഉറപ്പു നൽകിയിട്ടുണ്ട്.